നമസ്കാരം കൊച്ചിയിൽ മോഡലുകൾ അമിത വേഗതയിൽ ചീറിപ്പാഞ്ഞ കാർ അപകടത്തിൽപ്പെട്ട് പേർ മരിച്ച കേസിലെ അന്വേഷണം മരവിക്കുന്നു നമ്പർ എയ്റ്റീൻ ഹോട്ടൽ ഉടമയ്ക്ക് പോലീസ് ക്ലീൻ ചിറ്റ് നൽകി കഴിഞ്ഞു ഇതോടെയാണ് അന്വേഷണം നിലയ്ക്കുകയാണോ എന്ന സൂചനകൾ ശക്തമായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം പ്രമുഖ കേന്ദ്രമാണ് ഫോർട്ട് കൊച്ചിയിലെ ഈ ഹോട്ടൽ ഈ പശ്ചാത്തലത്തിലാണ് കേസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ വീണ്ടും ഉയരുന്നതും മുൻമിസ് കേരളയടക്കം മൂന്ന് പേർ വാഹനാപകടത്തിൽ മരിച്ച കേസിൽ ഫോർട്ട് കൊച്ചിയിലെ നമ്പർ എയ്റ്റീൻ ഹോട്ടൽ ഉടമ റോയി വയലാട്ടിനെ അന്വേഷണ സംഘം ഇന്നലെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഹോട്ടൽ ഉടമയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് എറണാകുളം എ സി പിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്തത് വിവാദ സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഡിജിറ്റൽ വീഡിയോ റെക്കോർഡ് അതായത് ഡി വി ആർ റോയ് പോലീസിന് കൈമാറി ദൃശ്യങ്ങളുടെ പരിശോധന പോലീസ് ആരംഭിച്ചു നിശ പാർട്ടിയിൽ നടന്ന ഹാളിലെയും ഹോട്ടലിന് പുറത്തേയും സിസി ടി വി ദൃശ്യങ്ങളുടെ ഡി വി ആർ മാറ്റിയിരുന്നു ഇതിൽ ഒന്നു മാത്രമാണ് ഹാജരാക്കിയിട്ടുള്ളത് രണ്ടാമത്തേതും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട കാറിനെ പിന്തുടർന്ന ഓഡി കാറിന്റെ ഡ്രൈവർ സൈജുവിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു അപകടത്തിന് ശേഷം റോയെ സൈജു വിളിച്ചതായി കണ്ടെത്തുകയും ചെയ്തു അപകടത്തിൽപ്പെട്ട കാർ ഓടിച്ചിരുന്നയാൾ മദ്യപിച്ചിരുന്നെന്നും മദ്യപിച്ച് വാഹനം ഓടിക്കരുതെന്ന മുന്നറിയിപ്പ് നൽകുന്നതിനാണ് പിന്തുടർന്നത് എന്നാണ് സൈജുവിന്റെ മൊഴി ഈ മൊഴി ശരിവെക്കും വിധത്തിലാണ് റോയിയുടെ മൊഴിയും അതേസമയം ഇത്ര ദിവസം റോയ് ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്നത് ഡി വി ആറിൽ എന്തെങ്കിലും തിരിമറി നടത്താനാണോ എന്ന് അന്വേഷണ സംഘം സംശയം ഉയർത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഡി സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും സിനിമാ മേഖലയിലെ ചില പ്രമുഖർ ഈ ഹോട്ടലിൽ അപകട ദിവസം തങ്ങിയതായി വിവരമുണ്ട് മിസ് കേരള അടക്കമുള്ള സംഘത്തോട് പാർട്ടിയിൽ വെച്ച് ഇവർ തർക്കത്തിലേർപ്പെട്ടതായാണ് കരുതുന്നത് തുടർന്ന് പിണങ്ങിപ്പോയ സംഘവുമായുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാനാണ് ഹോട്ടൽ ഉടമയുടെ നിർദ്ദേശപ്രകാരം ഓഡിക്കാർ പിന്തുടർന്നത് എന്നാണ് സംശയവും മുൻ മിസ് കേരള അൻസി കബീർ മിസ് കേരള റണ്ണർ അഞ്ജന ഷാജൻ എന്നിവർ സംഭവസ്ഥലത്തും കെ മുഹമ്മദ് ആഷിഖ് പിന്നീട് മരിച്ചു കാർ ഓടിച്ചിരുന്ന റഹ്മാൻ മാത്രമായിരുന്നു രക്ഷപ്പെട്ടത് അതേസമയം സിസി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ള ഡി വി ആർ മാറ്റിയത് എക്സൈസിനെ ഭയന്നിട്ടാണെന്ന് നമ്പർ എയ്റ്റീൻ ഹോട്ടൽ ഉടമ റോയി വയലാട്ടിന്റെ മൊഴിയുണ്ട് അതേസമയം ഹോട്ടലിന് പുറത്തെ സി സി ടി വി ദൃശ്യങ്ങൾ മാറ്റിയത് എന്തിനെന്ന ചോദ്യത്തിന് മറുപടിയില്ല രാത്രി വൈകിയും മദ്യം വിളമ്പിയതിന് ഹോട്ടലിന്റെ ബാർ ലൈസൻസ് നവംബർ രണ്ടിന് എക്സൈസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിനു പുറമെ മറ്റൊരു കേസ് കൂടി വന്നാൽ ലൈസൻസ് പൂർണ്ണമായി നഷ്ടമാകുമെന്ന് ഭയന്നാണ് ഡി വി ആർ മാറ്റിയതെന്നാണ് മൊഴി നൽകിയത് അപകടത്തിൽപ്പെട്ട കാറിനെ പിന്തുടർന്ന ഓടിക്കാറിലെ ഡ്രൈവർ സൈജ സുഹൃത്താണെന്നും അപകടം നടന്ന വിവരം ഇയാൾ ഫോണിൽ വിളിച്ചറിയിക്കുകയായിരുന്നുവെന്നും റോയ് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അതിനിടെ വാഹനാപകടം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഹോട്ടലിൽ റേ പാർട്ടി നടന്നതായി റിപ്പോർട്ടുണ്ട് ഇക്കാര്യം മാതൃഭൂമി ദിനപത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഫാഷൻ രംഗത്തുള്ള പ്രമുഖ കോറിയോഗ്രാഫറാണ് റെയ്പാർട്ടീസ് സംഘടിപ്പിച്ചതെന്നാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ട് ദുബായിൽ നിന്ന് ഇയാൾ സിന്തറ്റിക് മയക്കുമരുന്ന് കൊച്ചിയിൽ എത്തിച്ചെന്നാണ് വിവരമെന്ന സൂചനയും വാർത്തയിലുണ്ട് അതേസമയം അപകടം സംബന്ധിച്ച അന്വേഷണം സിനിമാ മേഖലയിലേക്ക് എത്തിയതോടെ അന്വേഷണത്തിന് പോലീസ് ബ്രേക്ക് ഇട്ടുവെന്നും വാർത്തകൾ വരുന്നുണ്ട് നിലവിലെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയാൽ സിനിമാ രംഗത്തുള്ളവരെ ചോദ്യം ചെയ്യേണ്ടി വരും